അർജുൻ അർജുൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ ഈ കേന്ദ്ര സംഘത്തിൻ്റെ പഠനം അവർ പറയുന്നത് സ്വാഭാവികമായി നീരൊഴുക്കിനുണ്ടായ തടസ്സമെന്നുള്ള നിലയിലാണ്. അപ്പോൾ ഉരുൾപൊട്ടലിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള സ്വാഭാവികമായ നടപടികൾ, പ്രത്യേകിച്ചും മണ്ണിടിഞ്ഞ് അവിടെ നീരൊഴുക്കിന് തടസ്സമുണ്ടായിരുന്നു, ഇതാരും കണ്ടുപിടിച്ചിരുന്നില്ല, ഇതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണോ അവരുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്? അർജുൻ, തീർച്ചയായും അത്തരത്തിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. അതായത് ഇത്തരത്തിൽ ആ ഒരു സ്വാഭാവിക നീർച്ചാലുകൾ, അതാ സ്വാഭാവികമായ ഒഴുക്കാണ്, ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരും. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം കൂടുതലായി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പിന്നീട് ഭൂമിയിലെ ആ മണ്ണിനെ അത് തള്ളി മാറ്റുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ തള്ളലിലാണ് പിന്നീട് ഒരു ഭാഗം ഫുള്ള് അടർന്ന് ആ താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടാവുക. ആ അടർന്നു വരുന്ന സാഹചര്യത്തിൽ മണ്ണും അതിൻ്റെ കൂടെ തന്നെ വലിയ പാറക്കഷ്ണങ്ങളടക്കം അല്ലെങ്കിൽ അപ്പുറത്തുള്ള ചെറിയ ചെറിയ മരങ്ങളടക്കം ആ തകർന്ന താഴേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. മാത്രമല്ല ഈ പ്രദേശങ്ങളിലടക്കം നമുക്ക് പല സ്ഥലങ്ങളിൽ നോക്കിയാൽ അറിയാം, മരം എന്ന് പറയുന്നത് അത്തരത്തിൽ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഒരു വസ്തു കൂടിയ ഒരു വസ്തു കൂടിയാണ്. അത്തരത്തിൽ വേരുകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആ മണ്ണിനെ സംരക്ഷിച്ചു കൊള്ളുന്ന വനമേഖലകളടക്കം ഇപ്പോൾ വെട്ടിമുറുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും കാരണമായത് എന്നുള്ളതാണ് കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ.